ദേവ്യ പുസ്തകം 14 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവ പിന്നെ മോശയോട് അരുളി ചെയ്തത്, കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ ദിവസത്തിൽ അവനെ സംബന്ധിച്ചുള്ള പ്രമാണമാവിത്. അവനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരേണം. പുരോഹിതൻ പാളയത്തിന് പുറത്തു ചെല്ലേണം. കുഷ്ഠരോഗിയുടെ കുഷ്ഠം സുഖമായി എന്ന് പുരോഹിതൻ കണ്ടാൽ ശുദ്ധീകരണം കഴിവാനുള്ളവനു വേണ്ടി ജീവനും ശുദ്ധിയുമുള്ള രണ്ടു പക്ഷി, ദേവദാരു, ചുവപ്പുനൂൽ, ഈസോപ്പ് എന്നിവയെ കൊണ്ടുവരുവാൻ കൽപ്പിക്കണം. പുരോഹിതനൊരു പക്ഷിയെ ഒരു മൺപാത്രത്തിലെ ഉറവെള്ളത്തിന്മീതെ ആർപ്പാൻ കൽപ്പിക്കണം. ജീവനുള്ള പക്ഷി, ദേവദാരു, ചുവപ്പുനൂൽ, ഈസോപ്പ് എന്നിവയെ അവനെടുത്തു. ഇവയെയും ജീവനുള്ള പക്ഷിയെയും ഉറവുവെള്ളത്തിന്മീതെ ആർത്തു പക്ഷിയുടെ രക്തത്തിൽ മുക്കി കുഷ്ഠം ശുദ്ധീകരിക്കണം. കഴിവാനുള്ളവന്റെ മേൽ 7 പ്രാവശ്യം തളിച്ചു അവനെ ശുദ്ധിയുള്ളവനെന്നും വിധിക്കുകയും ജീവനുള്ള പക്ഷിയെ വെളിയിൽ വിടുകയും വേണം. ശുദ്ധീകരണം കഴിയുന്നവൻ വസ്ത്രവലക്കി രോമമൊക്കെയും ക്ഷൗരം ചെയ്യിച്ച് വെള്ളത്തിൽ കുളിക്കണം. എന്നാൽ അവൻ ശുദ്ധിയുള്ളവനാകും. അതിനുശേഷം അവൻ പാളയത്തിൽ ചെന്ന് തന്റെ കൂടാരത്തിന് പുറമെ 7 ദിവസം പാർക്കണം. 7 ദിവസം അവൻ തലയും താടിയും പുരികവും എല്ലാം വെടിപ്പാക്കണം. ഇങ്ങനെ അവൻ സകല രോമവും ക്ഷൗരം ചെയ്യിച്ച് വസ്ത്രമലക്കുകയും ദേഹം വെള്ളത്തിൽ കഴുകുകയും വേണം. എന്നാൽ അവൻ ശുദ്ധിയുള്ളവനാകും. 8 ദിവസം അവൻ ഊനമില്ലാത്ത 2 ആൺകുഞ്ഞാടിനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 1 പെൺകുഞ്ഞാടിനെയും ഭോജനയാഗമായിട്ട് എണ്ണ ചേർത്ത് 3 നേരിയ മാവും 1 കുറ്റി എണ്ണയും കൊണ്ടുവരേണം. ശുദ്ധീകരണം കഴിക്കുന്ന പുരോഹിതൻ ശുദ്ധീകരണം കഴിയുന്നവനെ അവയുമായി യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ നിർത്തേണം. പുരോഹിതൻ ആൺകുഞ്ഞാടുകളിൽ ഒന്നിനെയും എണ്ണയും എടുത്ത് അകൃത്യയാഗമായി അർപ്പിച്ച് യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. അവൻ വിശുദ്ധ മന്ദിരത്തിൽ പാപയാഗത്തെയും ഹോമയാഗത്തെയും അറുക്കുന്ന ഇടത്തുവെച്ച് കുഞ്ഞാടിനെ അറുക്കണം. അകൃത്യയാഗം പാപയാഗം പുരോഹിതനുള്ളതാകുന്നു. അത് അതിവിശുദ്ധം. പുരോഹിതൻ അകൃത്യയാഗത്തിന്റെ രക്തം കുറേയെടുത്ത് ശുദ്ധീകരണം കഴിയുന്നവന്റെ വലത്തുകാതിന്മേലും വലത്തുകൈയുടെ പെരുവിരലിന്മേലും വലത്തുകാലിന്റെ പെരുവിരലിന്മേലും പുരട്ടേണം. പിന്നെ പുരോഹിതൻ ആ എണ്ണ കുറെ തന്റെ ഇടത്തു ഉള്ളങ്കിയിൽ ഒഴിക്കണം. പുരോഹിതൻ ഇടംകൈയിലുള്ള എണ്ണയിൽ വലങ്കൈയുടെ വിരൽ മുക്കി വിരൽ കൊണ്ട് 7 പ്രാവശ്യം യഹോവയുടെ സന്നിധിയിൽ എണ്ണ തളിക്കണം. ഉള്ളംകൈയിൽ ശേഷിച്ച എണ്ണ കുറെ പുരോഹിതൻ ശുദ്ധീകരണം കഴിയുന്നതിന്റെ വലത്തുകാലിന്മേലും വലത്തുകൈയുടെ പെരുവിരലിന്മേലും വലത്തുകാലിന്റെ പെരുവിരലിന്മേലും ആകൃതിയാഗത്തിന്റെ രക്തത്തിന്മീതെ പുരട്ടേണം. പുരോഹിതന്റെ ഉള്ളംകൈയിൽ ശേഷിപ്പുള്ള എണ്ണ അവൻ ശുദ്ധീകരണം കഴിയുന്നവന്റെ തലയിൽ ഒഴിച്ച് യഹോവയുടെ സന്നിധിയിൽ അവനുവേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. പുരോഹിതൻ പാപയാഗം അർപ്പിച്ചു അശുദ്ധി പോക്കി ശുദ്ധീകരിക്കപ്പെടുന്നവനു വേണ്ടി പ്രായശ്ചിത്തം കഴിച്ച ശേഷം ഹോമയാഗമൃഗത്തെ അറുക്കണം. പുരോഹിതൻ ഹോമയാഗവും ഭോജനയാഗവും യാഗപീഠത്തിന്മേൽ അർപ്പിക്കണം. അങ്ങനെ പുരോഹിതൻ അവനുവേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അവൻ ശുദ്ധിയുള്ളവനാകും. അവൻ ദരിദ്രനും അത്രയ്ക്കു വകയില്ലാത്തനും ആകുന്നുവെങ്കിൽ തനിക്കുവേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് നീരാജനത്തിനായി അകൃത്യയാഗമായിട്ട് 1 കുഞ്ഞാടിനെയും ഭോജനയാഗമായിട്ട് എണ്ണ ചേർത്ത 1 നേരിയ മാവും 1 കുറ്റി എണ്ണയും പ്രാപ്തി പോലെ 2 കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ, ഒന്നിനെ പാപയാഗമായിട്ടും മറ്റേതിനെ ഹോമയാഗമായിട്ടും എടുത്ത് തന്റെ ശുദ്ധീകരണത്തിനായി 8 ദിവസം സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരേണം. പുരോഹിതനാകൃതിയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെയും എണ്ണയും എടുത്ത് യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. അവൻ അകൃത്യാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ അറുക്കണം. പുരോഹിതൻ അകൃത്യാഗത്തിന്റെ രക്തം കുറേയെടുത്ത് ശുദ്ധീകരണം കഴിയുന്നവന്റെ വലത്തുകാതിന്മേലും വലത്തുകൈയുടെ പെരുവിരലിന്മേലും വലത്തുകാലിന്റെ പെരുവിരലിന്മേലും പുരട്ടേണം. പുരോഹിതൻ എണ്ണ കുറെ തന്റെ ഇടത്തെ ഉള്ളംകൈയിൽ ഒഴിക്കണം. പുരോഹിതൻ ഇടത്തുകൈയിലുള്ള എണ്ണ കുറെ വലത്തുകൈയുടെ വിരൽ കൊണ്ട് യഹോവയുടെ സന്നിധിയിൽ 7 പ്രാവശ്യം തളിക്കണം. പുരോഹിതൻ ഉള്ളംകൈയിലുള്ള എണ്ണ കുറെ ശുദ്ധീകരണം കഴിയുന്നവന്റെ വലത്തേക്കാതിന്മേലും വലത്തുകൈയുടെ പെരുവിരലിന്മേലും വലത്തുകാലിന്റെ പെരുവിരലിന്മേലും ആകൃതിയാഗത്തിന്റെ രക്തം ഉള്ളെടുത്ത് പുരട്ടേണം. പുരോഹിതൻ ഉള്ളംകൈയിൽ ശേഷിപ്പുള്ള എണ്ണ അവൻ ശുദ്ധീകരണം കഴിയുന്നവന്റെ തലയിൽ ഒഴിച്ചു അവനുവേണ്ടി യഹോവയുടെ സന്നിധിയിൽ പ്രായശ്ചിത്തം കഴിക്കണം. അവൻ പ്രാപ്തി പോലെ കുറുപ്രാവുകളിലോ പ്രാവിൻ കുഞ്ഞുങ്ങളിലോ ഒന്നിനെ പാപയാഗമായിട്ടും മറ്റേതിനെ ഹോമയാഗമായിട്ടും
ഭോജനയാഗത്തോടുകൂടെ അർപ്പിക്കണം. ഇങ്ങനെ പുരോഹിതന് ശുദ്ധീകരണം കഴിയുന്നവനു വേണ്ടി യഹോവയുടെ സന്നിധിയിൽ പ്രായശ്ചിത്തം കഴിക്കണം. ഇത് ശുദ്ധീകരണത്തിനു വേണ്ടി വകയില്ലാത്ത കുഷ്ഠരോഗിക്കുള്ള പ്രമാണം. യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളി ചെയ്തതെന്നാൽ, ഞാൻ നിങ്ങൾക്കു അവകാശമായി തരുന്ന കനാൻ ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം ഞാൻ നിങ്ങളുടെ അവകാശ ദേശത്ത് ഒരു വീട്ടിൽ കുഷ്ഠബാധ വരുത്തുമ്പോൾ വീട്ടുടമസ്ഥൻ വന്ന് വീട്ടിൽ കുഷ്ഠലക്ഷണമുള്ള പ്രകാരം എനിക്ക് തോന്നുന്നു എന്ന് പുരോഹിതനെ അറിയിക്കണം. അപ്പോൾ വീട്ടിലുള്ള സകലവും അശുദ്ധമാകാതിരിപ്പാൻ പുരോഹിതൻ വടു നോക്കേണ്ടതിനു ചെല്ലും മുമ്പേ വീട് ഒഴിച്ചിടുവാൻ കൽപ്പിക്കണം. പിന്നെ പുരോഹിതൻ വീട് നോക്കുവാൻ അകത്തു ചെല്ലണം. അവൻ വടു നോക്കേണം. വീട്ടിന്റെ ചുവരിൽ ഇളം പച്ചയും ഇളം ചുവപ്പുമായ കുത്തുകൾ ഉണ്ടായിട്ട് അവ കാഴ്ചയ്ക്ക് ചുവരിനേക്കാൾ കുഴിഞ്ഞതായി കണ്ടാൽ പുരോഹിതൻ വീട് വിട്ടു വാതിൽക്കൽ വന്നു വീട് ഏഴു ദിവസത്തേക്ക് അടച്ചിടേണം. ഏഴാം ദിവസം പുരോഹിതൻ വീണ്ടും ചെന്ന് നോക്കേണം. വടു വീട്ടിന്റെ ചുവരിൽ പരന്നിട്ടുണ്ടെങ്കിൽ വടുവുള്ള കല്ലു നീക്കി പട്ടണത്തിന് പുറത്തൊരു അശുദ്ധ സ്ഥലത്ത് ഇടുവാൻ പുരോഹിതൻ കൽപ്പിക്കണം. പിന്നെ വീട്ടിന്റെ അകം ഒക്കെയും ചുരണ്ടിക്കണം. ചുരണ്ടിയ മണ്ണ് പട്ടണത്തിന് പുറത്ത് ഒരു അശുദ്ധ സ്ഥലത്ത് കളയണം. പിന്നെ വേറെ കല്ലെടുത്തു ആ കല്ലിന് പകരം വെക്കണം. വേറെ കുമ്മായം വീട്ടിന് തേക്കുകയും വേണം. അങ്ങനെ കല്ല് നീക്കുകയും വീട് ചുരണ്ടുകയും കുമ്മായം തേക്കുകയും ചെയ്ത ശേഷം വീട് പിന്നെയും വീട്ടിൽ ഉണ്ടായി വന്നാൽ പുരോഹിതൻ ചെന്ന് നോക്കേണം. വടു വീട്ടിൽ പരന്നിരുന്നാൽ അത് വീട്ടിൽ തിന്നെടുക്കുന്ന കുഷ്ഠം തന്നെ, അത് അശുദ്ധമാകുന്നു. വീട്ടിന്റെ കല്ലും മരവും കുമ്മായവും ഇടിച്ചു പൊളിച്ച് പട്ടണത്തിന് പുറത്ത് ഒരു അശുദ്ധ സ്ഥലത്ത് കൊണ്ടുപോയി കളയണം. വീട് അടച്ചിരുന്ന കാലത്ത് എപ്പോഴെങ്കിലും അതിനകത്ത് കടക്കുന്നവൻ സന്ധ്യ വരെ അശുദ്ധിയുള്ളവനായിരിക്കണം. വീട്ടിൽ കിടക്കുന്നവൻ വസ്ത്രമലക്കണം. ആ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നവനും വസ്ത്രമലക്കണം. വീട്ടിന് കുമ്മായം തേച്ച ശേഷം പുരോഹിതൻ അകത്ത് ചെന്ന് നോക്കി വീട്ടിൽ വടു പരന്നിട്ടില്ല എന്ന് കണ്ടാൽ വടു മാറിപ്പോയതുകൊണ്ട് പുരോഹിതൻ ആ വീട് ശുദ്ധിയുള്ളത് എന്ന് വിധിക്കണം. അപ്പോൾ അവൻ വീട് ശുദ്ധീകരിക്കേണ്ടതിന് രണ്ട് പക്ഷി, ദേവദാരു, ചുവപ്പുനോൽ, ഈസോപ്പ് എന്നിവയെ എടുത്ത് ഒരു പക്ഷിയെ മൺപാത്രത്തിലുള്ള ഉറവ് വെള്ളത്തിന്മീതെ അറുക്കണം. പിന്നെ ദേവദാരു, ഈസോപ്പ്, ചുവപ്പുനൂൽ, ജീവനുള്ള പക്ഷി എന്നിവയെ എടുത്ത് അറുത്ത പക്ഷിയുടെ രക്തത്തിലും ഉറവെള്ളത്തിലും മുക്കി വീട്ടിന്മേൽ ഏഴ് പ്രാവശ്യം തളിക്കണം. പക്ഷിയുടെ രക്തം, ഉറവുവെള്ളം, ജീവനുള്ള പക്ഷി, ദേവദാരു, ഈസോപ്പ്, ചുവപ്പുനൂൽ എന്നിവയെ കൊണ്ട് വീട് ശുദ്ധീകരിക്കണം. ജീവനുള്ള പക്ഷിയെ പട്ടണത്തിന് പുറത്ത് വെളിയിൽ വിടേണം. അങ്ങനെ വീട്ടിനുവേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അത് ശുദ്ധമാകും. ഇത് സകല കുഷ്ഠത്തിനും വടുവിനും പൂറ്റിനും വസ്ത്രത്തിന്റെയും വീട്ടിന്റെയും കുഷ്ഠത്തിനും തിണർപ്പിനും ചുണങ്ങിനും ചിരങ്ങിനും വെളുത്ത പുള്ളിക്കും ഉള്ള പ്രമാണം. എപ്പോൾ അശുദ്ധമെന്നും എപ്പോൾ ശുദ്ധമെന്നും അറിയേണ്ടതിന് ഇത് കുഷ്ഠത്തെക്കുറിച്ചുള്ള പ്രമാണം.